ഒരു വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ വസ്തുക്കളും ഒരു കുട കീഴിൽ. അതിവിപുലമായ ശേഖരണവുമായി ഗാലക്സി ഹോം സെന്റർ വിളത്തൂർ. പട്ടാമ്പി നഗരസഭയെ രൂക്ഷമായി വിമർശിച്ച് മുഹമ്മദ് മുസിൻ MLA. MLA ഫണ്ട് ഉപയോഗിച്ച് നടത്തുന്ന വികസന പ്രവർത്തനങ്ങളെ ഇല്ലായ്മ ചെയ്യുന്ന നടപടികളാണ് നഗരസഭ കൈക്കൊള്ളുന്നതെന്ന് മുഹമ്മദ് മുസിൻ MLA ആരോപിച്ചു. പട്ടാമ്പി നഗരസഭയില് MLA ഫണ്ട് നൽകിയിട്ടുള്ള പദ്ധതികൾ പലതും സമയബന്ധിതമായി നടപ്പിലാക്കാതിരിക്കാനുള്ള ഒരു ശ്രമം പുതിയ ചെയർമാൻ വന്നതിനു ശേഷം മുതൽ ആരംഭിച്ചിട്ടുണ്ട്. 24/1/2020 കുടിവെള്ളം പ്രശ്നം ഏറ്റവും രൂക്ഷമായിട്ടുള്ള പട്ടാമ്പിയിലെ കക്കാട്രി കോളനിയിലേക്ക് കുടിവെള്ള പദ്ധതിക്ക് വേണ്ടി MLA ഫണ്ടിൽ 5 ലക്ഷം രൂപ അനുവദിച്ച് നൽകിയതാണ്. അതിൻ്റെ പ്രവർത്തനം മുനിസിപ്പാലിറ്റിയാണ് അത് ചെയ്യേണ്ടത്. എന്നാൽ ദീർഘനാൾ ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷിച്ച സമയത്ത് ആ കോളനിയുടെ കുടിവെള്ളത്തിന് വേണ്ട പ്രവർത്തനങ്ങൾ നഗരസഭയുടെ നേതൃത്വത്തിൽ MLA ഫണ്ട് അനുവദിച്ചിട്ടും അത് നടപ്പിലാക്കാൻ ശ്രമിക്കാതെ നീട്ടിക്കൊണ്ടുപോവുകയാണ് ചെയ്തത്. കളക്ടറേറ്റിലേക്ക് നഗരസഭ ഇതുമായി ബന്ധപ്പെട്ട കമ്മ്യൂണിക്കേഷൻ തന്നെ വളരെ വൈകിയാണ് എത്തുന്നത്. 13 വളരെ വൈകി ഇതുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് വളരെ വൈകി ഇതിൻ്റെ നടപടികൾ പൂർത്തീകരിക്കാൻ വേണ്ടി ശ്രമിച്ചു. എന്നാൽ പൂർത്തിയാക്കാതെ ഇപ്പോഴും ആ പ്രദേശത്ത് കുടിവെള്ളം കിട്ടാതിരിക്കുകയാണ്. ഇതേ സമയത്ത് മറ്റു പഞ്ചായത്തുകളിൽ അനുവദിച്ച ഫണ്ട് വിനിയോഗിച്ച് പല പദ്ധതികളുടെയും ഉദ്ഘാടനം കഴിഞ്ഞു. 6 കുടിവെള്ള പദ്ധതികളാണ് ഇത്തരത്തിൽ നഗരസഭയുടെ അനാസ്ഥ മൂലം ഫണ്ട് വിനിയോഗിക്കാൻ പറ്റാതെ നിൽക്കുന്നത്. ചെയർമാന്റെ പ്രത്യേകമായ ആവശ്യപ്രകാരമാണ് ഇത് ബോധപൂർവം വൈകിക്കുന്നത് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. കാരണം ഇതിനു മുമ്പ് നൽകിയ പദ്ധതികൾ വാപ്പുട്ടിക്ക ചെയർമാനാവുമ്പോൾ നടത്തിയ പദ്ധതികളൊക്കെ ഏറെക്കുറെ പൂർത്തീകരിച്ചു കഴിഞ്ഞതാണ്. എന്നാൽ അതിനുശേഷം പുതിയ ചെയർമാൻ ബോധപൂർവം MLA പദ്ധതികൾ നടപ്പിലാക്കുന്നത് അദ്ദേഹത്തിന് താല്പര്യമില്ലാത്ത പദ്ധതികൾ നടപ്പിലാക്കുന്നത് വൈകിപ്പിക്കണമെന്ന് ബോധപൂർവം പറഞ്ഞിരിക്കുകയാണ്. 6 കുടിവെള്ള പദ്ധതികളാണ് ഇതുമായി ബന്ധപ്പെട്ട് മാസങ്ങൾ കഴിഞ്ഞ് ഏതാണ്ട് ഒരു വർഷമാകാൻ പോയിട്ട് പോലും ആ പദ്ധതികൾ നടപ്പിലാക്കാതെ നിൽക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഉദ്യോഗസ്ഥർക്ക് യാതൊരു തരത്തിലുള്ള ഫയൽ വർക്കുകളും ആത്മാർത്ഥമായിട്ട് ചെയ്യരുത് എന്ന് പറഞ്ഞ നിർദ്ദേശം നഗരസഭാ ചെയർമാൻ നൽകിയതുകൊണ്ടാണ്. MLA ഫണ്ടിൽ നിന്നുള്ള 4 റോഡുകളും 1 കൾവർട്ടും അതിൻ്റെ AS കിട്ടിയതാണ്, അത് TS വേണ്ടിയിട്ട് നഗരസഭയിലേക്ക് കൊടുത്തതാണ്. ഈ നടപടികളും പൂഴ്ത്തിവെച്ചു. കഴിഞ്ഞ മാസമാണ് ഇതുമായി ബന്ധപ്പെട്ട് ഒരു റിവ്യൂ മീറ്റിംഗ് വെച്ചത്. ആ റിവ്യൂ മീറ്റിംഗ് 1.5 മാസമായി റിവ്യൂ മീറ്റിംഗ് വെച്ചിട്ട് ആ റിവ്യൂ മീറ്റിങ്ങിൽ നോക്കുമ്പോൾ മറ്റെല്ലാ പഞ്ചായത്തിലെ പദ്ധതികളും വേഗത്തിലാകുമ്പോൾ MLA ഫണ്ട് കൊടുത്ത 1 വർക്കുകളും നഗരസഭയിൽ പൂർത്തീകരിക്കാതെ മാറ്റിവെച്ചതായിട്ട് ബോധ്യപ്പെടുകയും ADC അയച്ചിട്ടുണ്ട് എന്നൊരൊറ്റ ന്യായമാണ് അവിടെ പറഞ്ഞിരുന്നതെങ്കിൽ ആ ADC അവിടെ നിൽക്കുമ്പോൾ അത് ശരിയല്ല എന്ന് മനസ്സിലാക്കുകയും നഗരസഭയുടെ ഭാഗത്ത് നിന്ന് വീഴ്ചയാണെന്ന് മനസ്സിലാക്കുകയും എന്നാൽ അതൊരു രാഷ്ട്രീയപരമായ ഒരു പ്രശ്നമാക്കാതെ പദ്ധതി നടത്തിയെടുക്കലാണ് ആവശ്യമെന്നുള്ളതുകൊണ്ട് അന്ന് വേറെ തരത്തിൽ പത്രസമ്മേളനം ഒന്നും വിളിക്കാതെ വളരെ വേഗത്തിൽ ഈ വർക്ക് കംപ്ലീറ്റ് ചെയ്യണമെന്നാണ് നഗരസഭയോട് ആവശ്യപ്പെട്ടത്. എന്നിട്ടിപ്പോഴും ഇത്രയും ദിവസമായിട്ടും മറ്റു നടപടികളോ ടെൻഡറിലേക്കോ പോകാതെ ബോധപൂർവം മാറ്റിവെച്ചിരിക്കുകയാണ്. ഇത് ജനങ്ങളോട് നടത്തുന്ന വെല്ലുവിളിയാണ് എന്നാണ് പ്രധാനമായിട്ടും പറയാനുള്ളത്. ഇത്തരത്തിലുള്ള സമീപനത്തിൽ നിന്ന് പിന്മാറണം ചെയർമാൻ. പഴയ ചെയർമാൻ വാപ്പുട്ടിക്ക് അടക്കമുള്ള രാഷ്ട്രീയത്തിന് അതീതമായിട്ട് ഞാൻ പറയുകയാണ്, പഴയ ചെയർമാൻ ഇത്തരം വികസന കാര്യങ്ങളിൽ സപ്പോർട്ട് ചെയ്തിരുന്നു. പദ്ധതികൾ നടപ്പിലാക്കുന്ന കാര്യത്തിൽ അദ്ദേഹവുമായി സംസാരിച്ചു കഴിഞ്ഞാൽ രാഷ്ട്രീയ വ്യത്യാസം മാറ്റി നിർത്തി വികസന കാര്യങ്ങളിൽ സഹകരിക്കുന്ന ഒരു സമീപനമാണ് ഉണ്ടായിരുന്നത്. എന്നാൽ പുതിയ ചെയർമാൻ ഈ വികസന കാര്യങ്ങളിൽ അദ്ദേഹത്തിന് താല്പര്യമില്ലാത്ത അല്ലെങ്കിൽ അദ്ദേഹത്തിന് താല്പര്യമുള്ള വികസനം നടക്കും, അദ്ദേഹത്തിന് ചില പ്രദേശങ്ങളിൽ ഇത് നടക്കാൻ പാടില്ല എന്ന് അദ്ദേഹം വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അത് നടത്താതിരിക്കാനുള്ള പ്രത്യേകമായ ശ്രമങ്ങൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് വരികയാണ്. ഇത് ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ്. ജനങ്ങൾ തിരിച്ചറിയണം, നഗരസഭയുടെ സമീപനം മാറ്റണം. ഈ കുടിവെള്ള പദ്ധതികളും ഈ റോഡുകളും എത്രയും വേഗം ലഭ്യമാക്കാനുള്ള നടപടി സ്വീകരിക്കണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ഇല്ലെങ്കിൽ രാഷ്ട്രീയപരമായിട്ട് ഇത്തരത്തിലുള്ള വിവേചനം നടത്തുന്നതിനെതിരായിട്ട് മറ്റു തരത്തിൽ ആലോചിക്കേണ്ടി വരും എന്നുകൂടി അറിയിക്കുകയാണ്.